Welcome to Garam Masala, the magic spices of cooking. ഇന്ന് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഇഫ്താർ സ്റ്റാർട്ടർ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് കുറച്ച് ഹെവിയുമാണ്. ഇവിടെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ബനാന ദോശ, ചിൽഡ് വീറ്റ് മിൽക്ക് ഷേക്ക്, ബീഫ് എലേഡ, കുക്കുംബർ, ഡേറ്റ്സ് ഇവയാണ്. ഇവിടെ ഞാൻ ഡ്രിങ്കായി സെർവ് ചെയ്യുന്നത് വീറ്റ് മിൽക്ക് ഷേക്കാണ്. നല്ല തണുപ്പിച്ച് വെച്ചിട്ടുള്ള കസ്കസ് എല്ലാം ചേർത്ത നല്ലൊരു മിൽക്ക് ഷേക്കാണിത്. സ്നാക്കായി സെർവ് ചെയ്യുന്നത് ബനാന ദോശയും ബീഫ് ഇലയടയുമാണ്. ബീഫ് ഫില്ലിംഗ് വെച്ചുണ്ടാക്കിയ ഇലയടയാണിത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയ ഒരു പാൻകേക്കാണ് ബനാന ദോശ. ഫ്രൂട്ട്സിന് പകരം ഇന്ന് കുക്കുംബർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ നോമ്പ് തുറക്കാൻ ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വീറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇതിനുവേണ്ടി ഞാൻ അര കപ്പ് ഹോൾ ഗ്രെയിൻ വീറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ 5-6 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അടുത്തതായി നമുക്ക് 1 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് എടുക്കാം. ഈ ബേസിൽ സീഡ്സിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായൊന്ന് സോക്കായി വരട്ടെ. ഗോതമ്പിനെ 6 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇനി ഇതിന് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായി അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ള ഗോതമ്പിനെ നമുക്ക് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലോട്ട് ഒഴിക്കാം ഇതിനെ. ഞാൻ പോളിഷ് ചെയ്യാത്ത ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. പോളിഷ് ചെയ്ത ഗോതമ്പും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. കാരണം ഇതിനെ നമ്മൾ അരച്ചതിന് ശേഷം അരിച്ചെടുക്കുന്നുണ്ട്, അപ്പോൾ പോളിഷ് ചെയ്യണമെന്നൊന്നുമില്ല. ഗോതമ്പ് മുഴുവനായി എടുക്കണം. നമ്മുടെ ഗോതമ്പ് പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഗ്യാസ് സ്റ്റവിന്റെ മുകളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ചെറുതായൊന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പാലൊഴിക്കാം. 2 ലിറ്റർ പാലാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗോതമ്പ് കട്ട പിടിക്കരുത്, മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. 1/2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഇത് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഗോതമ്പ് കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റോളം എടുത്തു ഇത് വെന്ത് വരാൻ. ഇനി ഇതിലോട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. 1 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കട്ട പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടുത്തതായി 1/2 കപ്പ് പഞ്ചസാര കൂടെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2-3 പിഞ്ച് ഉപ്പ് ചേർക്കാം. മധുരം മുന്നിട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. നമ്മുടെ ഗോതമ്പ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോഴേകദേശം 1/2 മണിക്കൂറിന്റെ മുകളിൽ എടുത്തു. അവസാനമായി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഈ ഏലക്കാപ്പൊടിക്ക് പകരമായി വനില എസൻസും ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇത് നന്നായി തണുത്തു വരണം. ഇനി നമുക്ക് ബനാന ദോശയ്ക്ക് വേണ്ടിയുള്ള ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി ഒരു പാനിൽ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3/4 കപ്പ് ശർക്കര ചേർക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. 1 കപ്പ് വരെ ശർക്കര ചേർക്കാവുന്നതാണ്. നമ്മുടെ ശർക്കര മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ബീഫ് ഇലയടയ്ക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. ഇതിനുവേണ്ടി നമുക്ക് 1/2 കിലോ ബീഫ് എടുക്കാം. ഈ ബീഫിനെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് വേവിച്ച് വെക്കാം. വേവിച്ചതിന് ശേഷം ഇതിനെ ഷ്രെഡ് ചെയ്ത് മാറ്റി വെക്കണം. ഇതിനു പകരമായി നമുക്ക് ലെഫ്റ്റ് ഓവർ ബീഫും ഉപയോഗിക്കാം. അടുത്തതായി നമുക്കൊരു നോൺ സ്റ്റിക് പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 1-2 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇവ ചേർക്കാം. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലോട്ട് സവാള ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി വഴറ്റിയെടുക്കണം. ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരട്ടെ. ഈ മസാലയിലോട്ട് തക്കാളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി തക്കാളിയെല്ലാം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം. നമുക്കിതിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് നമുക്കിതിനെ നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ,
ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ഇവ ചേർക്കണം. ഇതിനെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടയ്ക്ക് വേണ്ടിയുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് അര കപ്പ് തേങ്ങ എടുക്കാം. ഇതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചെടുത്തത് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. ഇനി പെരിഞ്ജീരകത്തിന്റെ ടേസ്റ്റ് പറ്റാത്തവർക്ക് ഇതിലോട്ട് നല്ല ജീരകം ചേർക്കാവുന്നതാണ്. നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം. ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചൂടോടുകൂടെ തന്നെ നമുക്ക് ഇതിനെ കുഴച്ചെടുക്കണം. ഇടിയപ്പം മാവ് കുഴച്ചെടുക്കുന്നത് പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഒരു ഇടിക്കല്ല് ഉപയോഗിച്ചാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. നമ്മുടെ ബീഫ് ഇലയടയ്ക്ക് വേണ്ടിയുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയട റെഡിയാക്കി എടുക്കാം. ഇതിനുവേണ്ടി വാഴയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ വാഴയിലയും മുറിച്ചു വെക്കണം. ഇനി നമുക്കൊരു നാരങ്ങ വലിപ്പത്തിലുള്ള മാവ് എടുക്കാം. ഇതിനെ ഇലയുടെ മുകളിലായി സ്പ്രെഡ് ചെയ്യാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ കൈയൊട്ടുകയാണെങ്കിൽ വെള്ളത്തിലൊന്ന് മുക്കിയതിനു ശേഷം സ്പ്രെഡ് ചെയ്താൽ മതി. ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് 2-3 ടേബിൾ സ്പൂൺ മസാല വെക്കാം. നമ്മുടെ അടയുടെ സൈസിനനുസരിച്ച് മസാല വെക്കണം. ഇനി ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇതിന്റെ എല്ലാ സൈഡും നന്നായി സീൽ ചെയ്യണം. നമ്മുടെ ഒരു അട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത അട റെഡിയാക്കി എടുക്കാം. നമുക്കൊരു ഇല എടുക്കാം. ഇതിലോട്ട് നമുക്ക് മാവ് എടുത്ത് സ്പ്രെഡ് ചെയ്യാം. ഇതിന് മുകളിലായി നമുക്ക് മസാല വെക്കാം. ഇതിനെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് സ്റ്റീമറിലോട്ട് മാറ്റാം. 4-5 ഇലയട ഒന്നിച്ച് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. നമ്മുടെ സ്റ്റീമർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും. ഇനി നമുക്ക് ബനാന ദോശ റെഡിയാക്കി എടുക്കാം. അടുത്തതായി നമുക്ക് നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഒരു വലിയ നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴത്തെ നമുക്ക് അരച്ചെടുക്കാം. ഞാനൊരു ഫുഡ് പ്രോസസർ ഉപയോഗിച്ചാണ് അരച്ചെടുക്കുന്നത്. ആദ്യം ഇതിനെ ചെറുതായി ക്രഷ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർക്കാം. ഇതിനെ നന്നായി അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇതിനു പകരമായി മൈദയും ഉപയോഗിക്കാം. അടുത്തതായി നമുക്ക് അരിപ്പൊടി ചേർക്കാം. 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം. ദോശ മാവിന്റെ പരുവത്തിലോട്ട് നമുക്ക് ഈ ബാറ്ററിനെ മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്ക്, 1-2 പിഞ്ച് ഉപ്പ് ഇവ ചേർക്കാം. ഒന്നുകൂടെ അരച്ചെടുക്കാം. നമുക്കിതിനെ ഉപ്പ് ചേർത്താൽ നമ്മുടെ ബനാന ദോശ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ പരുവം. പാൻകേക്കിന്റെ ബാറ്റർ പോലെ ആയിരിക്കണം ഇത്. ഇനി നമുക്ക് ചൂടായ നോൺ സ്റ്റിക് പാനിലോട്ട് ഒരു തവി ബാറ്റർ ഒഴിക്കാം. ബാറ്റർ ഒന്ന് ഒഴിച്ചാൽ മതി. ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്നാക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ദോശകളായി ചുട്ടെടുക്കുന്നതാണ് നല്ലത്. നമുക്കിതിനെ അടച്ചു വെക്കാം. നമ്മുടെ 1 ബഞ്ച് ഇലയുടെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇലയുടെ മുഴുവൻ റെഡിയാക്കി എടുക്കാം. നമ്മുടെ 1 ബനാന ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് പാനിൽ നിന്ന് എടുക്കാം. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത്. ഒരുപാട് ഹോൾസ് ഉണ്ട് ഇതിൽ. നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് പൊങ്ങി വരാൻ വേണ്ടി ഞാൻ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല. ഡയറക്റ്റ് തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് അടുത്ത ദോശ റെഡിയാക്കി എടുക്കാം. നമ്മുടെ പാനിന്റെ സൈസിനനുസരിച്ച് 2-3 ദോശ വരെ നമുക്ക് ഒഴിക്കാവുന്നതാണ്. നോൺ സ്റ്റിക് പാൻ ആയതുകൊണ്ട് ഞാൻ ഇതിലോട്ട് നെയ്യോ എണ്ണയോ ഒന്നും തടവുന്നില്ല. റെഗുലർ പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നെയ്യൊന്ന് തടവുന്നത് നന്നായിരിക്കും. ഈ ദോശ ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വീറ്റ് മിൽക്ക് ഷേക്ക് റെഡിയാക്കാം. ഇങ്ങനെ തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഗോതമ്പിന്റെ മിക്സാണിത്. നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇത്. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അതിനുശേഷം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴിത് നല്ല സ്മൂത്തായി വരും. ഇങ്ങനെ അടിച്ചെടുത്തതാണിത്. ഇനി ഇതിനെ നമുക്കൊരു ജഗ്ഗിലോട്ടോ അല്ലെങ്കിൽ വലിയൊരു വെസലിലോട്ടോ ഒഴിക്കാം.
ഇങ്ങനെ ഓരോ ദോശയും നമുക്ക് വേവിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. ചൂടായ നെയ്യിലോട്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്സ് ചേർക്കാം, 10 ചേർക്കാം. ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായി 2 ടേബിൾ സ്പൂൺ റൈസൻസ് കൂടെ ചേർക്കാം. നന്നായി ഫ്രൈ ആയി വരട്ടെ ഇത്. ഇനി ഇതിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് മിക്സിലോട്ട് ഒഴിക്കാം. ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ബേസൽ സീഡ്സ് ആണ്. ഇതിനെ കൂടെ നമുക്ക് ഈ മിക്സിലോട്ട് ഒഴിക്കാം. ഇനി നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ബേസൽ സീഡ്സും നട്ട്സും എല്ലാം എല്ലായിടത്തും കൂടെ ഒന്ന് സ്പ്രെഡായി വരട്ടെ. ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മിൽക്ക് ഷേക്കിനെ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നോമ്പ് തുറക്കാനുള്ള നമ്മുടെ എല്ലാ ഡിഷസും റെഡി ആയിട്ടുണ്ട്. കുക്കുംബർ സ്ലൈസസ്, ഡേറ്റ്സ്, ബനാന ദോശ, ബീഫ് എലയട, ചിൽഡ് വീറ്റ് മിൽക്ക് ഷേക്ക്, ഇവയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇഫ്താർ സമയത്ത് സെർവ് ചെയ്യാം. താങ്ക് യു.